ഈ ഭൗതികമായ ലോകമെന്ന് പറയുന്നത് മുഅ്മിനിന്റെ തടവറയാണ്. വജന്നത്തുൽ കാഫിർ അവിശ്വാസിയുടെ സ്വർഗീയ ആരാമമാണ് സ്വർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നാം ഖൈറിലും ഷർറിലും വിശ്വസിക്കുന്നവരാണ്. നമുക്കറിയാം, അഞ്ച് വക്ത് നിസ്കാരത്തിന് ശേഷം സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പുണ്യനബി പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ അറിയുന്നവരാണ്, ആ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നവരാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹു തആല വിധിച്ചതിനെ തട്ടിക്കളയാൻ ലോകത്താർക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസി എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത, നീ നൽകിയതിനെ വിലങ്ങാൻ ഒരാൾക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. വലാ മുഅ്തിയ ലിമാ മനഅത വലാ മുഅ്തിയ ലിമാ മനഅത, നീ വിലങ്ങിയതിനെ തരാൻ കഴിയില്ല, അല്ലാഹു നൽകാൻ ഉദ്ദേശിച്ചതിനെ വിലങ്ങാനും കഴിയില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ച ശർറുകളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലാ റാദ്ദ ലിമാ ഖളൈത, നീ വിധിച്ചതിനെ തട്ടിക്കളയുന്നവനുമില്ല എന്നുള്ള പ്രാർത്ഥനയാണ് അഞ്ചു നേരവും സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനകളിൽ വിശ്വാസമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങൾ മുസ്ലിമിനുള്ളതാണ്, പ്രതിസന്ധികൾ മുസ്ലിമിനുള്ളതാണ്. മുസ്ലിം ചരിത്രം പഠിച്ചത് ചോരച്ചാലുകളുടെ ചരിത്രമാണ്. മുസ്ലിം ചരിത്രം പഠിച്ചത് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നീങ്ങിയ ചരിത്രമാണ് മുസ്ലിങ്ങൾ പഠിച്ചത്. പക്ഷെ ഒരു കാര്യം നാം ചിന്തിക്കണം, ഇസ്സത്ത് മുസ്ലിങ്ങൾക്ക്, ഇസ്സത്ത് മുസ്ലിങ്ങൾക്ക്, അന്തിമ വിജയം മുസ്ലിങ്ങൾക്കാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ കാരണങ്ങളെ കൊണ്ട്, നാം ചെയ്യുന്ന കോപ്രായത്വങ്ങളെ കൊണ്ട്, നാം ചെയ്യുന്ന അരുതായ്മകളെ കൊണ്ട്, നാം ചെയ്യുന്ന തമ്മാടിത്തത്തിന്റെ ഭീകരമായ അവസ്ഥകളെ കൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കണം, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. എന്താ പ്രവാചകർ പഠിപ്പിച്ചതെന്നറിയോ? സ്വാലിഹീങ്ങളൊക്കെ ആദ്യമാദ്യം പോകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. നല്ല നല്ല ആളുകൾ, തഖ്‌വയുള്ള ആളുകൾ, ഇരുമ്പ് കോച്ചുന്ന തണുപ്പത്തെഴുന്നേറ്റുകൊണ്ട് സർവശക്തനായ റബ്ബിലേക്ക് തന്റെ ശരീരത്തെ സമർപ്പിച്ച്, ദേഹവും ദേഹിയും റബ്ബിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ഒരാൾ സത്യവിശ്വാസിയാകുന്നത്. അങ്ങനെ സ്വാലിഹീങ്ങളായ ആളുകൾ പോകുന്നൊരു കാലം വരും. ആദ്യമാദ്യം സ്വാലിഹീങ്ങൾ പോകും, തഖ്‌വയുള്ളവർ പോകും, പലിശയെ പേടിച്ചവർ പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളവ് പറയാത്ത, ഗൈബത്ത് പറയാത്ത, സദാ നേരവും റബ്ബിന്റെ റഹ്മത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞവർ, 24 മണിക്കൂറും തന്റെ മനസ്സുകൾ റബ്ബിലേക്ക് അർപ്പിച്ച സത്യവിശ്വാസികളായ സ്വാലിഹീങ്ങൾ ആദ്യം തന്നെ പോകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. യദ്ഹബു സ്വാലിഹൂന അല്ലവ്വലു ഫൽ അവ്വൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വതബക അഹ്സാലത്തുൻ കഹ്സാലത്തി ശഈരി അബി തംരി ലാ യുബാലിഹുമുല്ലാഹു ബാലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാന സമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാർലികളുടെ അവശിഷ്ടം പോലെ, ഈത്തപ്പഴങ്ങളുടെ അവശിഷ്ടങ്ങളെ പോലെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേസ്റ്റുകളുള്ള ഒരു കാലഘട്ടം കടന്നു വരും. അങ്ങനെ ആദ്യമാദ്യം ആളുകളൊക്കെ പോയാൽ സമുദായത്തിന് ആവശ്യമില്ലാത്ത, കുടുംബത്തിന് ആവശ്യമില്ലാത്ത, രാജ്യത്തിന് ആവശ്യമില്ലാത്ത, രാഷ്ട്രത്തിന് ആവശ്യമില്ലാത്ത, ഭൂമിക്കാവശ്യമില്ലാത്ത ആളുകൾ ശേഷിക്കുന്നൊരു കാലഘട്ടം കടന്നു വന്നാൽ, ലാ യുബാലിഹുമുല്ലാഹു ബാലാ, അവരുടെ കാര്യങ്ങൾ അല്ലാഹു ഗൗനിക്കുകയില്ല,
അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുകയില്ല. അവരുടെ പ്രയാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുകയില്ല. കാരണം ആർക്കും വേണ്ടാത്ത വെറും ചവറു ചണ്ടുകളായി ഓടയിലൂടെ മഴവെള്ളത്തിൽ ഒഴുകുന്ന ഓടയിലെ ചവറു ചണ്ടികളെ പോലെയാകുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറും മുസ്ലിം നാമധാരികളായി ജീവിച്ച് ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നിട്ട് എത്ര പേർ ജീവിതത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ട്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് സമരങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് ഗർജിച്ചവരാണ്, ഒരുപാട് പ്രകടനങ്ങൾ നടത്തിയവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ പ്രകടനങ്ങളെയും മാറ്റിവെക്കുന്ന നിലയിൽ നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ ദയനീയമായൊരു പരീക്ഷണത്തിന്റെ മുമ്പിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ എന്റെ അവസ്ഥ എന്തായിരിക്കും, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, എന്റെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും, തടവറയിലേക്ക് ചാവാളിപ്പട്ടികളെ വലിച്ചടക്കുന്നത് പോലെ തന്നെ വലിച്ചടച്ചു കൊണ്ടുപോകുമോ എന്ന് ഭീതിയിലൂടെ ജീവിക്കുമ്പോഴും മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ രണ്ടു മണിക്കും പടച്ച തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തവരല്ല. അവർ ഫുട്ബോളുകളുടെ പിറകിലായിരുന്നു, അവർ ക്രിക്കറ്റുകളുടെ പിറകിലായിരുന്നു, അവർ മൂന്ന് മണിക്കും ഓൺലൈനുകളിലൂടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബ് പൊരുത്തപ്പെടാത്ത വഴികളിലായിരുന്നു. ഒരു ചിന്തയുമില്ലാതെ മൂന്ന് മണിവരെ ഉറക്കൊടിഞ്ഞിട്ട് വിശാലമായ വീട് സർവശക്തനായ അല്ലാഹു നൽകിയപ്പോ റബ്ബ് നൽകിയ ഉറക്കുകൾ അനുഭവിച്ചുകൊണ്ട് ഏഴും എട്ടും ഒമ്പതും മണിവരെ കിടന്നുറങ്ങിയിട്ട് സുബ്ഹി നിസ്കാരം കലാക്കുന്ന പരിതാപകരമായ ഒരു ചുറ്റുപാട് കടന്നു വന്നപ്പോ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇത്രം ഇത്തരവും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നിട്ട് ജീവിതത്തിന്റെ മാറ്റത്തിന്റെ പരിവർത്തനം നടത്തണമെന്ന് ചിന്തിക്കാത്ത ഒരു സമൂഹമുണ്ടാകുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വാലിഹീങ്ങളൊക്കെ ആദ്യം പോകും, പിന്നെ ഒന്നിനും കൊള്ളാത്ത വേസ്റ്റുകളെ പോലെയുള്ള ആളുകൾ ഇവിടെ അവശേഷിക്കുമ്പോ അവരെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരുടെ കാര്യം അല്ലാഹു കൗനിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരു ഹദീസ് നോക്ക്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക, വല്ലദി നഫ്സി ബിയദിഹി ലതഉമറുന്ന ബിൽ മഅറൂഫ് വലതൻഹുന്ന അനിൽ മുൻകർ. പ്രിയപ്പെട്ട നെല്ലിക്കുന്ന് എംഎൽഎ സാഹിബ് അല്ലാഹു ദീർഘായുസ്സ് മഅഫിയത്ത് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. والذي نفسي بيده لتأمرن بالمعروف ولتنهون عن المنكر. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തിട്ട് പറയുകയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മയെ വിരോധിക്കാനും. എന്നിട്ട് പറയാണ്, ഔല യൂഷിക്കുന്നല്ലാഹ് അയ്യബഅസ അലൈക്കും ഇഖാബം മിൻഹു. നന്മ കൊണ്ട് കൽപ്പിക്കാതെയും തിന്മ എതിർക്കാത്തൊരവസ്ഥ കടന്നു വന്നാൽ തീർച്ചയായിട്ടും അല്ലാഹു തആല ലൗല യൂഷിക്കുന്നല്ലാഹു അയ്യബഅസ അലൈക്കും അയ്യബഅസ അലൈക്കും ഇഖാബം മിൻഹു, അല്ലാഹു നിങ്ങളുടെ മേൽ കടുത്ത ശിക്ഷ അയക്കും എന്നതിൽ സംശയമില്ല. നന്മ കൊണ്ട് കൽപ്പിക്കാതെ തിന്മയെ വിരോധിക്കാത്തൊരവസ്ഥ വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു നിങ്ങളുടെ മേൽ കടുത്ത ശിക്ഷ അയക്കുമെന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ ശിക്ഷകൾ വന്നതിന് ശേഷം റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുകയാണ്. നന്മയുടെ വാക്താക്കളായിട്ടില്ല നിങ്ങൾ, നിങ്ങൾ നന്മയുടെ പ്രയോക്താക്കളായിട്ടില്ല, നിങ്ങൾ തിന്മയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തെറ്റിന്റെ വഴിയിലൂടെ ജീവിച്ച്
സർവശക്തനായ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ശിക്ഷകൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ റബ്ബിനോട് പറയാൻ, അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ തീർക്കണമെന്ന്, എന്നെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് നമ്മൾ കൂടിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നില്ല? പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്നതിന് മുമ്പ് മനസ്സൊന്ന് മെരുക്കിയിട്ട് തന്റെ മനസ്സുകൾ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തഖവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് രണ്ട് കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത്. നന്മ കൊണ്ട് ഉപദേശിക്കാതെ തിന്മയെ വർജിക്കാതിരിക്കുമ്പോ തീർച്ചയായിട്ടും അല്ലാഹു അദാബിനെ ഇറക്കുന്നതാ, ശിക്ഷയെ അല്ലാഹു ഇറക്കുന്നതാ. ആ ശിക്ഷകൾ ഇറങ്ങിയപ്പോ നമ്മ രണ്ട് കരങ്ങൾ ഉയർത്തും, പടച്ചോനോട് പൊട്ടിക്കരയും. ثم تدعونه അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകപ്പെടുകയില്ല. അതാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ച മറ്റൊരു ഹദീസ് ഉണ്ട്, സയുസീബു ഉമ്മത്തി, പിറകെ എന്റെ സമൂഹത്തിന് ആപത്തുകൾ ഉണ്ടാകും. ഫീ ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന് പരീക്ഷണങ്ങൾ ഉണ്ടാകും, എന്റെ ഉമ്മത്തിന് മുസീബത്തുകൾ ഉണ്ടാകും. സയുസീബു ഉമ്മത്തി ഫീ ആഖിരി സമാനി ബലാഉൻ ശദീദ്, വളരെ കഠിനമായ പരീക്ഷണങ്ങൾ ആഖിറു സമാനിൽ എന്റെ ഉമ്മത്ത് അനുഭവിക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അംഗമാറ്റത്തിന്റെ, ലിംഗമാറ്റത്തിന്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും തീറികളുടെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിഷ്കാരത്തിന്റെ, ആധുനിക ടെക്നോളജിയുടെ പരിഷ്കാരത്തിന്റെ യുഗത്തിലല്ല, ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് മക്കയുടെ മണലാരുണ്യത്തിലൂടെ മൂളിപ്പാട്ടും പാടിപ്പോയ അറേബ്യൻ ജനതയുടെ മനസ്സിന്റെ അകത്ത് വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്, സയുസീബു ഉമ്മത്തി ഫീ ആഖിരി സമാനി ബലാഉൻ ശദീദ്, അവസാന നാളിൽ ആഖിറു സമാനിൽ എന്റെ സമുദായത്തിന് വല്ലാത്ത ബലാഉ ഉണ്ടാകും. ആരിൽ നിന്നാ ഉണ്ടാകുമെന്ന് പറഞ്ഞത്? മിൻ സുൽത്താനിഹിം, അവരുടെ ഭരണാധികാരികളിൽ നിന്ന് കടുത്ത പരീക്ഷണങ്ങൾ ആഖിറു സമാനിൽ ഉണ്ടാകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലാ യൻജൂ മിൻഹു, അവരിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, ഇല്ലാ മൻ അറഫ ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനിനെ അറിഞ്ഞവരല്ലാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ ദീനിനെ അറിഞ്ഞവരല്ലാതെ, ലാ മൻ അറഫ ദീനല്ലാ, അല്ലാഹുവിന്റെ ദീനിനെ അറിഞ്ഞവരല്ലാതെ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ടുത്തുകൊണ്ട് റബ്ബിലേക്ക് അടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് രക്ഷപ്പെടുകീനനുസരിച്ച് ജീവിക്കുന്നവരാണ് രക്ഷപ്പെടുന്നതെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറു സമാനിൽ ഭരണാധികാരികളിൽ നിന്ന് ബലാഉകൾ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി താന്തോ നിവാസത്തിന്റെ ജീവിതം നയിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ അദാബുകൾ കടന്നുവരും, റബ്ബിന്റെ ശിക്ഷകൾ കടന്നുവരും. നിങ്ങളിൽ നിന്നുള്ള നല്ല നല്ല ആളുകൾ ദുആ ചെയ്യും, ആലിമീങ്ങൾ ദുആ ചെയ്യും, സയ്യിദന്മാർ ദുആ ചെയ്യും, തഖ്‌വയിൽ അധിഷ്ഠിതമായ ആളുകൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. വലാ തുഷ്ഗിലു ബിദുആഇ അൻഫുസികും, നിങ്ങളെ ശരീരത്തെ വെറുതെ ദുആ ചെയ്ത് നിങ്ങൾ പാഴാക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പകരം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയുമോ? ഒരു പുനർവിചിന്തനത്തിന്റെ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മനസ്സുകളിൽ തമസിന്റെ കട്ടിക്കമ്പളം കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ ഹൃദയത്തെ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന, ആത്മീയമായ സുന്ദരമായ ലോകത്തേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിന്റെ ഉടമകളായി മാറുമ്പോ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടാകും. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഹദീസ് ആയത്ത് പഠിപ്പിച്ചത്, ഇൻ തൻസുറല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ, യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്ന. എന്താ
പടച്ചവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു വീടില്ലാതെ പ്രയാസപ്പെടുന്നു എന്നതിനർത്ഥമില്ല. അല്ലെങ്കിൽ അല്ലാഹുവിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ട് പ്രയാസപ്പെടുന്നു എന്നർത്ഥമില്ല. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ നിങ്ങൾ അല്ലാഹ് സഹായിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ നമുക്ക് കാണാൻ കഴിയും. ഒരു നേരത്തെ ജീവിതത്തിന്റെ വകയില്ലാതെ, ഒരു നേരത്തെ വിശപ്പിന്റെ വകയില്ലാതെ, അരപ്പട്ടുണിയും മുടുപ്പട്ടുണിയുമായി പക്ഷിയടക്കാൻ കഴിയാതെ, ചുത്തടക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന പതിനായിരക്കണക്കിന് വരുന്ന പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന സ്നേഹത്തിന്റെ പട്ടുപോലെ മിനുസമായ കരം നമുക്കുണ്ടെങ്കിൽ റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കും. തിന്മകളെ വിഭാടനം ചെയ്തുകൊണ്ട് നന്മയുടെ വാതായനം തുറന്നു വെക്കാൻ നമ്മുടെ മനസ്സ് നമ്മെ അനുവദിച്ചാൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. 25 വയസ്സ് കഴിഞ്ഞ് ഭർത്താവിന്റെ ചരിത്രം പകരാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്തവരെ, പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെ ശുദ്ധവായു ലഭിക്കാത്തവരെ നമുക്ക് കാണുമ്പോൾ അനുകമ്പയുള്ള ഒരു ഹൃദയമായി, സ്നേഹത്തിന്റെ ഒരു ഹൃദയമായി ആ ഹൃദയം അവരിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാതെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടവരല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ദീനിനെ നമ്മൾ സഹായിക്കണം. പടച്ചവന്റെ ദീനിന് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, പടച്ചവനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ, യൻസുറുക്കും അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾ അല്ലാഹ് സഹായിക്കുന്നതാണ്. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ും നിങ്ങളുടെ പാദങ്ങളെ അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നതാ, നിങ്ങളുടെ മുട്ടുകൾ വിറച്ചു പോകുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, വിലാങ്കട്ട മഹാനായ സഈദ് ഉസ്താദിന്റെ ചാരത്തിരുന്നു കൊണ്ട് ഒരു ആത്മീയമായ സദസ്സിന് നേതൃത്വം നൽകുന്ന മഹാനായ സഈദ് അവർകളുടെ അതരങ്ങളിൽ നിന്ന് വജ്രമുത്ത് പോലെ ഒഴുകുന്ന ഓരോ ദുആക്കും ആമീൻ പറയാൻ വേണ്ടി ഈ മഹത്തായ സദസ്സിൽ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന വിശ്വാസിനികളെ, നമ്മൾ അല്ലാഹുവിന്റെ ആളുകളായി മാറുമ്പോ റബ്ബ് നമുക്ക് റഹ്മത്ത് നൽകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സന്തുഷ്ട ജീവിതം നമുക്ക് വേണോ? പ്രയാസങ്ങളിൽ നിന്ന് അകന്നാകല്ല നമുക്ക് കഴിയണോ? പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണോ? നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ എന്റെ സഹോദരങ്ങളെ, ഈ നൈമിഷികമായ നശ്വരമായ നൊടിയുടെ തകർന്നു പോകുന്ന നമ്മുടെ ജീവിതമുണ്ടല്ലോ, ഏത് സമയത്തും നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടേക്കാ. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് എന്തെന്നറിയോ? ഖുലിഖൽ ഇൻസാനു ളഈഫാ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നാളെ സന്താപമായിരിക്കാം. ഇന്ന് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നാളെ ഫക്കീറായിരിക്കാം. ഇന്ന് നമ്മുടെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ നാളെ അധികാരത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടേക്കാം.